ശരി അഡ്വികേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇപ്പോൾ അഡ്വികേറ്റ് ഹാരിസ് ബിരാൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ അതിനോട് എന്താണ് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പതിനൊന്ന് പ്രതികളെ സംബന്ധിച്ച് ഇനി രണ്ടാഴ്ചക്കകം ജയിലിലേക്ക് പോകുക എന്നതിനപ്പുറം നിയമപരമായി എന്തെങ്കിലും സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്റെ പ്രിയ സുഹൃത്ത് ഹാരിസ് ബിരാൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നു ഈ കേസിന്റെ വ്യക്തമായിട്ടുള്ള ആ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ഈ കേസിൽ സുപ്രീം കോടതി കണ്ടെത്തുകയാണ് ഒരു കോർഡിനേറ്റ് ബെഞ്ചിന്റെ അതായത് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്ന ബെഞ്ചിൽ രണ്ടംഗ ബെഞ്ചാണ് രണ്ട് ജഡ്ജസ് ആണ് ഉള്ളത് നേരത്തെ ഉള്ള ഒരു രണ്ടംഗ ബെഞ്ച് തന്നെയാണ് പറഞ്ഞത് ഗുജറാത്ത് ഗവൺമെന്റ് ആണ് ഈ തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞത് പക്ഷെ അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഓർഡർ നേടിയെടുത്തത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന ഒരു ഓർഡർ ഫ്രോഡ് മുഖാന്തരം നേടിയെടുത്ത ഒരു ഓർഡർ രാധേഷ്യാം മാത്രമാണ് ഇവിടെ വന്നത് ആ കേസിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ മഹാരാഷ്ട്ര ഗവൺമെന്റിന് ഇദ്ദേഹം റമീഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു എന്നും മഹാരാഷ്ട്രയിലെ ട്രയൽ ജഡ്ജി റിലീസ് ചെയ്യരുതെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് എഴുതി എന്നുള്ള കാര്യങ്ങളൊന്നും പറയാതെ അതൊന്നും കാണിക്കാതെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത ഓർഡർ ആയതുകൊണ്ട് ആ ഓർഡർ ഒരു നള്ളിറ്റിയാണ് ആ ഓർഡറിന് നിയമത്തിന്റെ മുന്നിൽ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് നാച്ചുറൽ ആയിട്ട് ആ ഓർഡറിന് വന്ന് ഓർഡർ വന്നതിന് ശേഷമുള്ള എല്ലാ നടപടികളും അസാധുവാണെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് വളരെ തീർച്ചയായിട്ടും വളരെ ധീരമായിട്ടുള്ള ഒരു നടപടിയാണ് എല്ലാവർക്കും നമുക്ക് അഭിമാനം തോന്നുന്നതാണ് കാരണം ഇത് ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് അഭിഭാഷകരുടെയോ ജഡ്ജസിന്റെയോ മാത്രം കുത്തകയല്ല രാജ്യത്തുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ ഏർ കാരശ്ശേരി മാഷിനെ പോലുള്ളവരൊക്കെ ഓരോ നിമിഷവും കോടതിയുടെ വിധികളൊക്കെ പരിശോധിച്ച് അപഗ്രഹിച്ച് പറയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട് അദ്ദേഹം അതുപോലുള്ള ആളുകള് പബ്ലിക് സ്പിരിറ്റഡ് ആയിട്ടുള്ള ആളുകള് മാധ്യമങ്ങള് ചർച്ചിൽ വരുമ്പോൾ ഓരോ നിമിഷവും കോടതിയെ കോടതിയിൽ നിന്ന് വരുന്ന വിധികള് നമുക്ക് ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം പകരുന്നതാണോ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നത് പല സന്ദർഭങ്ങളിലും നേരത്തെ ഇന്ത്യൻ സുപ്രീം കോടതി വിധികളൊക്കെ ലോകം മുഴുവൻ ശ്ലാഘിക്കപ്പെട്ട പല വിധികള് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു കേസിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വേണമെന്ന് പറഞ്ഞ അന്വേഷിയുടെ കെ അജിത കക്ഷി ചേർന്നിരുന്നു സുഭാഷിണി അലിയുടെ കേസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നപ്പോൾ ഒരു വാദം ഈ അക്യൂസ്ഡ് ഉന്നയിച്ചത് പ്രതികൾ ഉന്നയിച്ച ഒരു വാദം ഇതിനകത്ത് ക്രിമിനൽ കേസുകളിലെ ഈ സ്റ്റേറ്റും പ്രതികളും തമ്മിലുള്ള കേസാണ് അതിനകത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നിൽക്കുകയല്ല എന്ന് പറഞ്ഞൊരു വാദം ഉന്നയിച്ചു അപ്പോൾ ബിൽക്കിസ് ബാനു നേരിട്ട് വന്ന് ഇതിനകത്ത് വാദിച്ചത് കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇപ്പോൾ ബിൽകിസ് തന്നെ ഇതിൽ കക്ഷിയായിരിക്കുന്നു അപ്പോൾ മറ്റേ ചോദ്യം ഒരു ആണ് അതിന്റെ പുറത്ത് ഇപ്പോൾ തീരുമാനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞു വിൽക്കിസിന് വേണ്ടി ഹാജരായത് ശോഭാ ഗുപ്ത എന്ന് പറയുന്ന വക്കീലാണ് ഇതിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് ബംഗ്ലാദേശ് സുപ്രീം കോടതി പോലും അവിടെ ഇതുപോലുള്ള ഗാങ് റേപ്പ് മർഡർ മാസ് മർഡർ എങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പം ഇന്ത്യൻ സുപ്രീം കോടതി വിധികളെ ഉദ്ധരിക്കാറുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റ്യേഷനകത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഡൗൺ റോഡൻ ആയിട്ടുള്ളവര് ആരും ആശ്രയമില്ലാത്തവര് കോടതിയെ സമീപിക്കാൻ കഴിയാത്തവർക്കൊക്കെ വേണ്ടി എങ്ങനെയാണ് ഇന്ത്യൻ സുപ്രീം കോടതി നിലകൊള്ളുന്നതെന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യര് ജസ്റ്റിസ് പി എൻ ഭഗവതി ജസ്റ്റിസ് ഖാലിദിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ബംഗ്ലാദേശ് സുപ്രീം കോടതിയുടെ വിധികളുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി അത്രയധികം കൂടിയാണ് അവർ കണ്ടിരുന്നത് ഇപ്പോൾ ഇന്നത്തെ ഈ വിധി തീർച്ചയായിട്ടും ലോകം മുഴുവൻ നോക്കിക്കാണും ഇവിടെ ആരും ചോദിക്കാനില്ലാത്ത കുറച്ചു പേര് ഒരു കമ്മ്യൂണൽ റൈറ്റ് നടന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ പേരുള്ള സ്പർദ്ധ യാതൊരു കുറ്റവും ചെയ്യാത്ത മുൻ വൈരാഗ്യമില്ലാത്ത കുറച്ച് പേരോട് അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ അവരുടെ മുന്നിലിട്ട് കൊല്ലുന്നു അതിൽ ഗാംഗ് റേപ്പ് നടത്തുന്നു ഇവര് തന്നെ ഒരു വിക്തിമാണ് ബൽകിസ് ബാനു അവരുടെ പ്രായമായ മദർ നാല്പത്തഞ്ച് വയസ്സുള്ള മദറിനെ ഗാംഗ് റേപ്പ് ചെയ്തു അവർ മരിച്ചു അവരുടെ ഒരു കസിൻ സിസ്റ്റർ മരിച്ചു ഏഴ് ഏഴോ എട്ടോ ആയിട്ടുള്ള ആളുകളാണ് മരിക്കുന്നത് ആകെ മരിച്ചവര് അവര് ബോധം തെളിയുമ്പോൾ കാണുന്നത് ശവശരീരങ്ങളുടെ ഇടയ്ക്കാണ് അവര് ഇവർ മരിച്ചെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിട്ട് പോയതാണ് എന്നിട്ട് കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ പോലീസുകാർ ശരിയായ വസ്തുതകൾ എഴുതാതെ തെറ്റായിട്ടുള്ള വസ്തുതകൾ കോടതിയിൽ കേസ് വന്നാൽ തള്ളിപ്പോകുന്ന രീതിയിലാണ് എഴുതിയത് പക്ഷെ എന്നിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് സുപ്രീം കോടതി സി ബി ഐ എൻക്വയറി നടത്തി സി ബി ഐ എൻക്വയറി വേണമെന്ന് ഉത്തരവിട്ടതിന് ശേഷം കേസ് ഗുജറാത്തിൽ നടന്നാൽ ശരിയായ നീതി കിട്ടുകയില്ല എന്ന് കണ്ടെത്തിയിട്ട് ബോംബെയിലെ ഒരു സ്പെഷ്യൽ സി ബി ഐ കോടതിയിലാണ് ഏൽപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഇനി അതിന് റിമിഷൻ വേണമെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തില് തീരുമാനമെടുക്കേണ്ടത് നേരത്തെ സുപ്രീം കോടതി വിധിയുണ്ട് ആ ശ്രീഹരൻ എന്ന് പറയുന്ന ഒരു കേസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട് ആ വിധിയെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് നേരത്തെയുള്ള സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ടെക്നിക്കൽ ആയിട്ടുള്ളതാണ് ഇതിനകത്ത് വളരെ വിശാലമായിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ ജീവപര്യന്തം കൊടുത്തത് തൂക്കുകയർ കൊടുക്കുന്നതിന് പകരമായിട്ടാണ് അതായത് വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ കൊടുക്കാം എന്നുള്ളപ്പോഴും അത് കൊടുക്കാതെ എന്തെങ്കിലും റിഫർമേഷൻ ചാൻസ് ഉണ്ടെങ്കിൽ തൂക്കുകയറിന് പകരമായിട്ട് വധശിക്ഷ കൊടുക്കുമ്പോൾ ആ വധശിക്ഷയുടെ അർത്ഥം വർഷമല്ല ആ വധശിക്ഷ റിമൈൻഡർ ഓഫ് ദി ലൈഫ് ആണ് അതായത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നുള്ളതാണ് വളരെ നിസ്സാരമായിട്ട് പതിനാല് വർഷം കഴിയുമ്പോൾ ബാക്കി ഒരു കേസിൽ ഇറക്കി വിടുന്നവരെ ഇറക്കി വിടേണ്ട ഒരു കേസല്ലാട്